ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OHSS എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനെ കുറിച്ചാണ്. അതായത് ഈ ഒരു OHSS കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം. അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായി പറയണമെങ്കിൽ, ഒരു വ്യക്തി ഒരു സ്ത്രീക്ക് PCOS അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ നേരിടുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും അവർ പ്രഗ്നന്റ് ആവാൻ അവർ കുറച്ച് ഡിഫിക്കൽട്ടി ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രഗ്നന്റ് ആവാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആ ഒരു സ്ത്രീകൾ ചെയ്യുന്ന അല്ലെങ്കിൽ പോകുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് IVF ട്രീറ്റ്മെന്റ് മെത്തേഡ്. അതായത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ പോലത്തുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡിലോട്ടിലാണ് കൂടുതലും അവർ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ IVF ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആ ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ഈ ഒരു PCOS ഉള്ള ആ ഒരു സ്ത്രീകൾക്ക് കൂടുതലും മേ ബി ഈ ഒരു കണ്ടീഷനിൽ അവരുടെ ഓവറീസ് കുറെ എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, യൂഷ്വലായിട്ട് കുറച്ച് എഗ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആ ഒരു ടൈമിൽ ഈ ഒരു IVF ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ PCOS പോലുള്ള കണ്ടീഷനിൽ ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് കൂടുതൽ എഗ് കുറേ നോർമലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും കുറെ എഗ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ നോർമലായിട്ട് കുറേ എഗ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഓവറീസിന് സ്വെല്ലിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഓവറീസിന് സ്വെല്ലിംഗ് ഉണ്ടാവുമ്പോൾ ആ ഒരു ഓവറീസിലെ ആ ഉണ്ടാകുന്ന സ്വെല്ലിംഗ് ആ ഒരു ഫ്ലൂയിഡ് ലീക്ക് ചെയ്ത് നമ്മളുടെ ആ ഒരു സ്ത്രീയുടെ ശരീരത്തിലോട്ടാണ് ആ ഒരു ബോഡി ആ ഒരു ഫ്ലൂയിഡ് ലീക്ക് ആവുന്നത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തായിരിക്കും അവർക്ക് ഈ ഒരു ഇൻഫെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ OHSS കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ത്രീയുടെ ഓവറി ഹൈപ്പർ സ്റ്റിമുലേറ്റ് ആവും, അതായത് സാധാരണക്കാളും ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ട് കുറേ എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓവറീസ് വീക്ക് കുറച്ച് വീക്കം അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഉണ്ടാവുമ്പോൾ ആ ഒരു ഫ്ലൂയിഡ്സ് ബോഡിയിലോട്ട് ലീക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു കണ്ടീഷനോട്ട് ആ ഒരു വ്യക്തി എത്തിപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോസസ് പറയുകയാണെങ്കിൽ ആ ഒരു സ്ത്രീ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് അല്ലെങ്കിൽ IVF ട്രീറ്റ്മെന്റ് മെത്തേഡിലോട്ട് പോകുമ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടാം. അതായത് HCG എന്ന് പറയുന്ന ഒരു പ്രഗ്നൻസി ഹോർമോണിന്റെ ആ ഒരു ലെവല് കൂടാനും ഈ ഒരു HCGയുടെ ആ ഒരു ലെവല് കൂടുമ്പോൾ ആ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഈ ഒരു ഓവറീസ് യൂഷ്വലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഗ്ഗിന് പകരം കുറെ എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് അതോടൊപ്പം തന്നെ ഈ ഒരു ഓവറീസിന് ചുറ്റുമുള്ള ബ്ലഡ് വെസൽസ് ആക്റ്റീവ് ആവുമ്പോൾ ഈ ഒരു ഓവറീസ് സ്വെല്ലിംഗ് ആവുകയും അതിൽ നിന്ന് ഈ ഒരു ഫ്ലൂയിഡ്സ് ലീക്കേജ് ഉണ്ടാവുന്നു. രണ്ടാമത്തെ ഒരു കോസസ് പറയുകയാണെങ്കിൽ മേ ബി ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, അതായത് മേ ബി ജനറ്റിക് മ്യൂട്ടേഷൻസും കൊണ്ടും ഇതുപോലത്തെ ഇഷ്യൂസ് ആ ഒരു വ്യക്തിക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതലായിട്ടും പറയണമെങ്കിൽ ഒന്ന് IVF ട്രീറ്റ്മെന്റ് മെത്തേഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ പറയുകയാണെങ്കിൽ PCOS, മൂന്നാമത്തെ പറയുകയാണെങ്കിൽ ഇതുപോലത്തെ മേ ബി ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ആയിട്ടും ഇത് കിട്ടാനുള്ള ചാൻസും കൂടുതലായിരിക്കും. ഇതിൻ്റെ സിംറ്റംസ് പറയുകയാണെങ്കിൽ നമുക്ക് ഫിസിക്കൽ സിംറ്റംസ് പറയുകയാണെങ്കിൽ അതായത് കൂടുതലായിട്ടും ആ ഒരു സ്ത്രീയുടെ വെയിറ്റിൽ ഒരു മാറ്റം ഉണ്ടാകും, അതായത് കൂടുതലായിട്ടും വെയിറ്റ് കൂടാനുള്ള ചാൻസും. രണ്ടാമത്തെ പറയുകയാണെങ്കിൽ മേ ബി റിലേറ്റഡ് ടു എൻഡോക്രൈനോളജി, അതായത് ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് നോസിയ, വൊമിറ്റിംഗ്, സിവിയർ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ദാഹിക്കം, തൊണ്ട ചൊറച്ചൽ പോലെ, അല്ലെങ്കിൽ വെള്ളം കുടിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. കിഡ്നി റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഓവറീസിന്റെ സ്വെല്ലിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂസിൽ കൂടുതലായിട്ടും യൂറിൻ ഔട്ട്പുട്ട് കുറയും, അതായത് മൂത്രം പുറത്തോട്ട് പോകുന്നു കുറയുകയും ഈ ഒരു യൂറിൻ ഔട്ട്പുട്ട് കുറയുമ്പോൾ അത് കിഡ്നീനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ റെസ്പിറേറ്ററി പ്രോബ്ലം റിലേറ്റഡ് പറയുകയാണെങ്കിൽ ബ്രീത്തിങ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിസിപ്നിയ പോലത്തുള്ള സിംറ്റംസ്, അത് പ്രോപ്പറായിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവാം. ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ രക്തം കട്ട പിടിക്കാനുള്ള ആ ഒരു ചാൻസും കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് കൂടുതലായിട്ടും ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് ആയിരിക്കും ഒരു വ്യക്തി കൂടുതലും കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടെത്താം എന്ന് ചോദിക്കുവാണെങ്കിൽ ഒരു USG സ്കാൻ വഴിയോ അല്ലെങ്കിൽ ഒരു എക്സ്റേ വഴിയോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ വഴിയോ അല്ലെങ്കിൽ വേറെ റേഡിയോളജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് വഴിയോ ആയിരിക്കും കൂടുതലും ഇത് കണ്ടെത്തുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും സിംറ്റംസും കോംപ്ലിക്കേഷൻസും പ്രിവെൻറ്റ് ചെയ്യുക എന്നതാണ് മെയിൻ ആയിട്ടുള്ള ഒരു എയിം ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഒന്ന് കൂടുതലായിട്ടും വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഓറൽ ഫ്ലൂയിഡ്സ് കൂടുതലായിട്ടും കുടിക്കുക, കാരണം യൂറിനേഷൻ കുറയാനുള്ള ചാൻസും. പിന്നെ പറയുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സിംറ്റംസ്, അതായത് മേ ബി ഇൻഫെക്ഷൻസ് ഉണ്ടാകുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ പെയിൻ ഉണ്ടാവുകയും പെയിൻ കില്ലേഴ്സ് തരാനുള്ള ചാൻസും കൂടുതലായിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ വെയിറ്റ് മാനേജ്മെന്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും വെയിറ്റ് എപ്പോഴും നോക്കാനുള്ള ആ ഒരു അഡ്വൈസും കൂടുതലും കിട്ടുന്നതാണ്.
പിന്നെ പറയുകയാണെങ്കിൽ മേ ബി ബ്രീതിങ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ആ ഒരു സിവിയാരിറ്റി കുറയ്ക്കാനും ഈ ഒരു ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങൾ കഴിക്കുന്ന ഒരു മെഡിസിൻസിൻ്റെ ഡോസേജ് കുറയ്ക്കാനും അല്ലെങ്കിൽ പാരാസെൻറ്റസിസ് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ഓവറിലുള്ള കൂടുതലായിട്ട് ഒരു ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്യുക എന്നതാണ് വേറൊരു സർജിക്കൽ മെത്തേഡായിട്ട് പറയാനുള്ളത്. പിന്നെ ഐ വി എഫിൻ്റെ വേറൊരു മെത്തേഡ് പറയുകയാണെങ്കിൽ എംബ്രയോ ട്രാൻസ്ഫർ ഫ്രീസ് ചെയ്യുക, അതായത് ഈ ഒരു എംബ്രയോസ് ഈ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ടൈം ഡിലേ ആക്കുക, ആ ഒരു അതായത് നിങ്ങളുടെ ആ ഒരു ഓവറീസ് നോർമൽ പൊസിഷനിലോട്ട് എത്തുന്നത് വരെ അവർ ഈ ഒരു ടൈം ഡിലേ ആക്കുക എന്നതും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡായിട്ട് പറയാനുള്ളതാണ്. കോംപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻസ് ആണ് രക്തം കട്ടി പിടിക്കുക. അതായത് രക്തം കട്ട പിടിക്കുമ്പോൾ ഒന്ന് ലങ്സിലെ ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും അല്ലെങ്കിൽ ലെഗ്സിലെ ബ്ലഡ് സർക്കുലേഷൻ കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കോംപ്ലിക്കേഷൻസും സിംറ്റംസും പ്രിവെൻറ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു ഒ എച്ച് എസ് എസ് എന്ന ആ ഒരു ഡിസീസിൽ കൂടുതലായിട്ടും ട്രീറ്റ്മെൻ്റ് ആയിട്ട് എയിം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കാൻ പോവുകയാണെങ്കിൽ എപ്പോഴും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് അറിഞ്ഞിട്ട് വേണം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലോട്ട് പോകാൻ പോവേണ്ടത്. അപ്പോൾ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും